السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അറഫ ദിവസത്തിന്റെ പകലിലാണല്ലോ നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. അറഫ രാവ് കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ സത്യവിശ്വാസികളായ എല്ലാവരും ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് പകല്, അറഫ ദിനത്തിന്റെ പകലിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ ഒരു രാവിലും പകലിലുമായിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്തും ഇന്ന് ഈ ദുനിയാവിലും തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കാത്തു വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇബാദത്ത് ചെയ്യുന്നതും അള്ളാഹുവിനെ ഓർക്കുന്നതും നോമ്പനുഷ്ഠിച്ചതായിട്ടും നിസ്കരിച്ചിട്ടായിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും സലാത്ത് ചൊല്ലിയിട്ടും ഒക്കെ നമ്മളെല്ലാവരും ഈ ഒരു ദിവസത്തിൽ ഓരോ നിമിഷവും പാഴാക്കാതെ കൊണ്ടുവരുന്നതും, അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിൽ അറഫ ദിനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴാൻ ആകാശത്തിൽ നിന്ന് ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മാലാകമാരോട് തൻ്റെ അടിമകൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന അടിമകളുടെ കാര്യം നോക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കുകയില്ല, അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മാലാകമാരെ കൽപ്പിക്കുന്നത്. അറഫ ദിനത്തിൽ ആരൊക്കെയാണോ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വഴിപ്പെടുന്നു അവരെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ചെയ്യുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ എല്ലാവരും, അധികം ആളുകളും 1 മുതൽ 9 വരെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. നോമ്പ് നല്ലൊരു ഇബാദത്താണ്. ഒരു വർഷം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുകയും ചെയ്യും. ഒരു വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം എത്രത്തോളം നമ്മൾ ചെറുദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ദോഷങ്ങളെല്ലാം പുറത്ത് കിട്ടും. ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തെ ചെറുദോഷങ്ങളും പുറത്ത് കിട്ടും. അത്രയും ഫലമാണ് ഈ ഒരു ദിവസത്തെ നോമ്പിനുള്ളത്. ഈ നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് ഒരു നിയ്യത്തിൻ്റെ ഒറ്റ ആവശ്യമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നോമ്പ് നോൽക്കുന്നു എന്നുള്ള ആ ഒരു നിയ്യത്ത്, അറഫ ദിനത്തിലെ നോമ്പ് നോൽക്കുന്നു എന്നുള്ള ആ ഒരൊറ്റ നിയ്യത്ത് മതി. ബാക്കിയെല്ലാം നമുക്ക് വേറെ ഒരു ജോലിയില്ല. നമ്മൾ നിസ്കരിക്കാൻ, ചില ആളുകൾക്ക് ഒരുപാട് തിരക്കുള്ള ജോലി തിരക്കുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അറഫ ദിനമാണെങ്കിലും അറഫ രാവാണെങ്കിലും ഒഴിവില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇബാദത്ത് ചെയ്യാൻ സമയം കുറവായിരിക്കും. അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ സമയം കുറവുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു നോമ്പ് നോറ്റിക്കഴിഞ്ഞാൽ അന്നത്തെ പകൽ മുഴുവനും അള്ളാഹുവിന് ഇബാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അധികം ആളുകളും ഈ ഇബാദത്ത് ചെയ്യാൻ സമയമില്ലാത്ത ആളുകളൊക്കെ നിർബന്ധമായിട്ട് നോമ്പ് അനുഷ്ഠിക്കുക. നിസ്കരിക്കാൻ വക്ത 5 വക്ത നിസ്കാരം ഫറളായത് മാത്രം നിസ്കാരം എടുക്കാൻ മാത്രം ഒഴിവുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഒഴിവില്ലാത്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കുറച്ച് ഇബാദത്ത് ചെയ്യാൻ തന്നെ ഇരട്ടിക്കിരട്ടി കൂലി കൊടുക്കും. ഏതൊരു കാര്യം തന്നെ അങ്ങനെയാണ്. നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും ഒഴിഞ്ഞിരുന്ന് നിസ്കരിക്കുന്ന ആളുകളേക്കാൾ എത്രയോ ഇരട്ടി പദവി അള്ളാഹു കൊടുക്കുന്നത് ഒഴിവില്ലാത്ത സമയത്തും അള്ളാഹുവിനെ പേടിച്ചിട്ട് ആ ഒഴിവ് ഇത്തിരി സമയമെങ്കിലും ഒഴിവാക്കി ആ ഒരു നിസ്കാരത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ആളുകളോടാണ്. അത്രക്കും അള്ളാഹുവിന് ഇഷ്ടം ഇബാദത്ത് ചെയ്യുകയും വേണം, ജോലി ചെയ്യുകയും വേണം. ജോലി ചെയ്യാത്ത ആളുകളൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമല്ല. കാരണം ദീനിയായ വഴിയിലൂടെ, ഹലാലായ വഴിയിലൂടെ ജോലി എടുക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇരക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ജീവിക്കുക, അതൊക്കെയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അധ്വാനിക്കാത്തതൊന്നും ഒരിക്കലും നല്ല കാര്യമല്ല. അപ്പോൾ അധ്വാനം, ഈ ടെക്സീസിലൊക്കെ ജോലിയുള്ള ആളുകൾക്കൊന്നും ഈ ഒരു അറഫ ദിനത്തിലൊന്നും ഒരു ഒഴിവും ഉണ്ടാവില്ല. രാവും പകൽ ഒഴിവുണ്ടാവില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ദിക്ര ചെല്ലാൻ പോലും ഒഴിവുണ്ടാവില്ല. കാരണം അവരുടെയൊക്കെ സംസാരമൊക്കെ അവർക്ക് വേറെ സംസാരങ്ങൾ സംസാരിക്കേണ്ടി വരും. ആ ഒരു ക്ലോത്തിനെ കുറിച്ചും അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട അവസ്ഥ വരും. നമുക്കെല്ലാവർക്കും അറിയാലോ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നോമ്പ് അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട, നോമ്പുണ്ടല്ലോ അത് തന്നെ ധാരാളം. അപ്പോൾ അങ്ങനെ നോമ്പ്, അങ്ങനെയുള്ള ജോലി തിരക്കൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇങ്ങനെ ദിക്ര ചൊല്ലിയിട്ടും സലാത്ത് ചൊല്ലിയിട്ടും നിസ്കരിച്ചിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എത്ര മുമ്പത്തെ പോലെയല്ല, മുമ്പൊക്കെ ആഹാരമില്ലെങ്കിലും ഇനി കൂടുതൽ സമ്പത്തൊന്നും ഇല്ലെങ്കിലും സമാധാനം, മനസ്സമാധാനം ഉണ്ടായിരുന്നു, ആർക്കും കടമില്ലായിരുന്നു ഒക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫുഡൊക്കെ ഉണ്ട്, എല്ലാം കൊണ്ടും ഡ്രസ്സൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവർക്കും മാനമുട്ടേ കടമാണ്. ബാങ്ക് ലോണാണ് അധികം ആളുകൾക്കും ഉള്ളത്. അന്നൊന്നും ബാങ്ക് ലോണ് കിട്ടുക, ബാങ്ക് ലോൺ അങ്ങനൊരു കാര്യമൊന്നും ഇല്ലായിരുന്നു. ഈ കുറച്ച് കാലത്തിന് ശേഷമാണ് ഈ ഹറാമായ ബാങ്ക് ലോണൊക്കെ
കൂടുതലായിട്ട് പ്രചരിച്ചു വന്നതും അതിൽ പാവങ്ങളായ ആളുകൾ അതിൽ ചെന്ന് കുടുങ്ങി ഒരുപാട് കടത്തിൽ മുങ്ങി ഹറാമായ കാര്യമാണ്, പോരാത്തതിന് മനസ്സമാധാനം തീരേ ഇല്ലാത്തൊരു കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള കടങ്ങൾ കൊണ്ട് വിഷമിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പെട്ടെന്ന് അതിനുള്ള ആ ഒരു വിഷമം പ്രയാസമൊക്കെ പറഞ്ഞിട്ട് പറ്റിയ തെറ്റേറ്റ് പറഞ്ഞിട്ട് ഈ ഒരു ചെറിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് ഉത്തരം നൽകും. കാരണം ഈ ഒരു അർഫാ ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട്, ഈ അർഫാ ദിനത്തിൽ ഇത്രത്തോളം പവറുണ്ടോ, ഇത്രത്തോളമൊക്കെ നമ്മൾ ചെയ്താൽ ഇത്രത്തോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുമോ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർഫാ ദിനത്തിൽ എന്ത് ചെയ്താലും, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ അർഫാ ദിനത്തിന് അറഫയിൽ ചെന്ന് നിന്നിട്ട് ഹാജിമാരൊക്കെ അറഫയിൽ ചെന്ന് നിന്നിട്ട് എനിക്ക് പുറത്ത് കിട്ടുമോ എന്നുള്ള സംശയം പോലും ആ മനുഷ്യന് പാടില്ല എന്നുള്ളതാണ്. കാരണം അത്രക്കും പവറുള്ള ആ ഒരു സമയമാണ് ആ അറഫയിൽ ചെന്ന് നിന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം പുറത്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത്തരം ഒരു ചിന്ത പോലും പാടില്ല എന്ന്. ഹജ്ജിൻ്റെ ആ ഒരു സമയത്ത് അറഫയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അള്ളാഹ് പുറത്ത് തരൂ എന്നുള്ള ആ ഒരു ചിന്ത പോലും, ആ തെറ്റായ ചിന്ത പോലും പാടില്ല. എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തന്നു, പുറത്ത് തരും, പുറത്ത് തന്നു തന്നെ വിശ്വസിക്കണം എന്നുള്ളതാണ്. കാരണം നബി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് മലക്കുകളുണ്ടാവും ഈ ഒരു അറഫയിൽ നിൽക്കുന്ന ആളുകളൊക്കെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നോക്കി ആ സൽക്കർമ്മങ്ങൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കൂടെ ഒരുപാട് മലക്കുകളുണ്ടാവും. അങ്ങനെ ആ മലക്കുകളോട് ഒരു എല്ലാത്തരം ജോലികളുള്ള പലതരം തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ടായിരും ആ ഒരു അറഫ ദിനത്തിൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ കൂടെ ഇറങ്ങി വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് മലക്കുകളിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അള്ളാഹു മലക്കുകളോട് പറയും, അങ്ങോട്ട് നോക്കൂ, ഈ മലകളെല്ലാം താണ്ടി നിന്ന് മുടിയെല്ലാം ചടപിടിച്ച് എല്ലാ സ്വത്തും എനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുണ്ടാക്കിയ സ്വത്തുക്കളും മുതലുകളും എല്ലാം എനിക്ക് വേണ്ടിയിട്ട് അവരുടെ റബ്ബിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ട് ഈ കുന്നും മലയും കയറി താണ്ടി നിൽക്കുന്ന അള്ളാഹു പറയാണ് മലക്കളോട്, എൻ്റെ അടിമകളിലേക്ക് നോക്കൂന്ന്. കാരണം ആ ഒരു അറഫ സമയത്ത്, അറഫയിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു മലക്കളോട് പറയാണ്, എൻ്റെ അടിമകളിലേക്ക് നോക്കൂ, അവർ പൊടി വരണ്ട്, ആകെ മുടിയൊക്കെ ജട പിടിച്ച് മലബാധകങ്ങളൊക്കെ താണ്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, ഞാൻ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നുവെന്നതിന് നിങ്ങളെ സാക്ഷികളാക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകുന്നതാണെന്ന് അള്ളാഹ് മലക്കളോട് പറയാണ്. കാരണം ഈ ഒരു അർഫാ ദിനത്തിലൊക്കെ അവർക്ക് ഊണില്ല, ഉറക്കില്ല, ആരെക്കുറിച്ചും ചിന്തയില്ല, ഒന്നിനോടും ചിന്തയില്ല, മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ ദുന്യാവിനെക്കുറിച്ചോ സ്വത്തുക്കളെക്കുറിച്ചോ ഒന്നും ചിന്തയില്ല. അള്ളാ എന്നുള്ള ചിന്ത മാത്രമേ ആ ഒരു സമയത്ത് സത്യവിശ്വാസികൾക്ക് ഉണ്ടാവുള്ളൂ. ഈ ഹജ്ജിന് പോയിട്ടുള്ള ആ ഒരു അർഫ മൈതാനിയിലൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ ഒരു സമയം അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിച്ച് കൈ ഉയർത്തി കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളൊക്കെ ഉണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആനന്ദിക്കുന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന സമയമാണ് ആ ഒരു സമയം. കാരണം എല്ലാവരും ഒരുപാട് സമയം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഒരു സമയത്ത് എത്രയോ സമയം കൈകൾ ഉയർത്തിയിട്ട് കൈ താത്താതെ നിന്ന സമയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹജ്ജിന് പോകുന്ന ഹാജിമാരൊക്കെ ഒരുപാട് സമയം തല കുനിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് വെയിലൊന്നും ചൂടൊന്നും ഒൽക്കൊന്നുമല്ല, ശരീരവേദനകളൊന്നും അന്നേരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കും. എത്ര അസുഖമുള്ള ആളുകൾക്കും അള്ളാഹു ആ ഒരു സമയത്ത് ആരോഗ്യം കൊടുക്കുന്ന അള്ളാഹ് തന്നെ പറയാണ്. അങ്ങനത്തെ ഉള്ള സമയത്ത് ആ ഒരു വിശ്വാസത്തോടു കൂടി കൈകൾ ഉയർത്തിയിട്ട് ഒരുപാട് സമയം കൈകൾ ഉയർത്തി തല കുനിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ അള്ളാഹു ആനന്ദിക്കുന്ന സമയമാണ്. അതാണ് ഈ അർഫാ ദിനം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ദിവസമാണ്, പ്രത്യേക സമയങ്ങളിലൂടെയാണ് ആ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനത്തെ സമയത്ത് നമ്മളും ഹാജിമാരല്ലെങ്കിലും ഹജ്ജിന് പോയിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആലയോട് കഴിയുന്നത്ര അടുത്തിട്ട് നോമ്പൊക്കെ നോറ്റിട്ട് എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കുക, ചെറുതും വലുതുമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി കൂട്ടം കൂടിയിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇന്നത്തെ ദിവസങ്ങളിൽ കുറച്ച് കൊണ്ടുവരിക. കൂട്ടം കൂടിയിട്ട് സംസാരിക്കുന്നത് മോശമാണെന്നല്ല, എങ്ങനെ ആയാലും ഒരു രണ്ടും മൂന്നാളും കൂടി സംസാരിക്കുമ്പോൾ വേണ്ടാത്തത് എന്തെങ്കിലുമൊക്കെ അതിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി അങ്ങ് പുറത്തുള്ള ആളെക്കുറിച്ച് ഒരാൾ അതിലൂടെ പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം പോലും നമ്മൾ ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ല. എന്ത് കാര്യങ്ങളും അള്ളാഹു
സുബ്ഹാന തആല ഈ ഒരു ദിവസം വിളിച്ച് പറഞ്ഞാൽ പുറത്ത് തരും. പക്ഷേ മനുഷ്യരോട് ചെയ്തിട്ടുള്ളത് ഒഴിക്കുക, മനുഷ്യരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യരോട് തന്നെ പൊറപ്പിക്കണം, എങ്കിലേ രക്ഷയുള്ളൂ. അതുപോലെ തന്നെ കുടുംബബന്ധം മുറിച്ച ആളുകൾക്ക്, കുടുംബബന്ധം മുറിച്ചുള്ള ആളുകൾ ഇനി അറഫി ചെന്നിട്ട് അത്രയും നേരം ഇബാദത്ത് ചെയ്തിട്ടുണ്ടെന്ന് ഒരു കാര്യമില്ല. കുടുംബബന്ധം അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ എല്ലാ കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ചേർക്കാൻ ചെല്ലുമ്പോൾ ഇനി അഹങ്കാരത്തിൽ ഹജ്ജിന് പോകുമ്പോൾ അവർ പൊറപ്പിക്കാൻ വന്നതാന്ന് പറഞ്ഞിട്ട് മറ്റേ ആളെ ആക്ഷേപിച്ചാൽ അതൊന്നും നമ്മൾ പ്രശ്നമാക്കണ്ട. നമ്മൾ ചെന്നിട്ട് പൊരുത്തപ്പെടിക്കുക, അവരെന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുക, അത് അവരുടെ മോശം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതൊരു കാര്യം എന്തിനിപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലൊക്കെ കുടുംബബന്ധം മുറിച്ച് കളഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അബ്ബാസ് ബിൻ മിർദാസ് റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, അറഫ രാവിലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അന്നേരം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഞാൻ അടിമകൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് അക്രമികളൊഴികെ, അക്രമികളെ ഞാൻ ശിക്ഷിക്കപ്പെടുന്നതാണെന്ന് അള്ളാഹു പറയുകയും ചെയ്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു, നാഥാ നീ മർദ്ദി തന്നെ സ്വർഗം നൽകുകയും മർദ്ദകന് പുറത്തു കൊടുക്കുകയും ചെയ്യണേ അള്ളാഹ് എന്ന്. പക്ഷേ അതിനൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നിന്ന് ഉത്തരം ലഭിച്ചില്ല. പിറ്റേന്ന് മുസ്ദലിഫയിൽ നേരം പുലർന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രാർത്ഥന ആവർത്തിച്ചു. കാരണം അറഫ രാവിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ രാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയായി, അറഫ ദിനമായി. അന്നും മുസ്ദലിഫയിൽ വെച്ചിട്ട് പിറ്റത്തെ ദിവസവും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ നാഥാ അക്രമികൾക്ക് പുറത്തു കൊടുക്കുകയും അതുപോലെ തന്നെ അക്രമികൾ സ്വർഗം നൽകുകയും ചെയ്യണേന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തു എന്നാണ് പറയണത്. ആ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തു. അറഫ രാവിനെ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിലും അറഫയുടെ അന്നത്തെ രാവിലത്തെ പ്രാർത്ഥനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥനക്ക് ഉത്തരം കൊടുത്തു. ആ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുന്നത് കണ്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹും പറഞ്ഞു, അള്ളാഹുവാണ് ഇത് ചിരിക്കാനുള്ള സന്ദർഭമല്ലല്ലോ എന്ന്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ദുആക്ക് ഉത്തരം കൊടുത്തപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചപ്പോൾ ഇവർക്കൊരു പേടി, അള്ളാഹുവാണല്ലോ ഇത് ചിരിക്കണ സന്ദർഭമാണോ എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയണ്ടേ? അവർ ചോദിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, താങ്കൾ എന്തിനാണ് ചിരിച്ചത് എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയാണ്, എൻ്റെ പ്രാർത്ഥനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകുകയും എൻ്റെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തത് കണ്ടിട്ട് ആ ഇബിലീസ് കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഇബിലീസിൻ്റെ തലയ്ക്ക് മണ്ണ് വാരിട്ടോ. അവന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ നാശത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു, അവൻ്റെ പരിഭ്രമം കണ്ടിട്ട് ഞാൻ ചിരിച്ചു പോയതാണ് എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ ഇബിലീസ് അതിന് വേണ്ടിയിട്ട് പരിഭ്രമിച്ച് അള്ളാഹു പുറത്ത് കൊടുക്കണ കണ്ടിട്ട് പരിഭ്രമിച്ച് സ്വന്തം തലയ്ക്ക് മണ്ണ് വാരിടൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടിട്ട് അള്ളാഹു അന്നേരം ചിരിച്ചു പോയതാണ്. അതാണ് പറയുന്നത്, നമ്മൾ എന്തിപ്പോൾ ഈ അറഫ രാവിലെ അറഫാൻ്റെ പകലിലൊക്കെ ഇത്തരം അറിവുകളൊക്കെ അറിഞ്ഞാലും നമുക്ക് ഉറക്കം വരിക, അതിനൊന്നും തോന്നാതിരിക്കുക, അത് നിരസിക്കുക ഒക്കെ ചെയ്യുന്നത് ഇബിലീസാണ്. ഇബിലീസാണ് വരുന്നത്. അജിന് പോയ ആളുകളൊക്കെ കല്ലെറിയുന്നില്ല, അതൊക്കെ ഇബിലീസിനെയാണ് എറിയണത്. അത്രക്കും മോശമാണ് ഇബിലീസ്. അപ്പോൾ ഇബിലീസിൻ്റെ ഷെറിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇബിലീസിൻ്റെ ഷെറിൽ പെടാതിരിക്കാൻ പറ്റിയൊരു സൂറത്തും കാണും. അതുപോലെ തന്നെ നമുക്ക് ദുന്യാവിൽ എന്ത് വിഷമം പ്രയാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തീർത്തു തരും. ഈ ഒരു അർഫാ ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്താണോ ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സൂറത്ത് ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് എല്ലാവർക്കും മനപാഠാണല്ലോ. ഇന്ന് നോമ്പനുഷ്ഠിച്ചു കൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട്, മഗ്രിബിൻ്റെ മുമ്പായിട്ട് കഴിയുന്നത് ഓതി തീർക്കുക. അതല്ലായെങ്കിൽ ഇനി ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടൊക്കെ ഓതി തീർക്കുക. അറഫയുടെ ആ ഒരു ദിവസത്തിൻ്റെ പോരിശ കിട്ടണമെങ്കിൽ മഗ്രിബിൻ്റെ മുമ്പായിട്ട് തന്നെ ഓതി തീർക്കുക. കാരണം മഗ്രിബോട് കൂടി നാളെ പെരുന്നാൾ രാവാണ്. ഇന്ന് പെരുന്നാൾ രാവാണ് ആവുന്നത്. അപ്പോൾ അറഫയുടെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് മാരിവോട് കൂടി കഴിയും. അപ്പം മാരിവിന് മുമ്പായിട്ട് തന്നെ ആയിരം വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതി തീർക്കാൻ കുറഞ്ഞ സമയം മതിയല്ലോ.
നമുക്ക് വലിയ പ്രയാസം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ അതൊന്നും നമുക്കൊരു വിഷയേ അല്ല. ആരും വട്ടം ഓതുന്നത് കൊണ്ട് നമുക്കെന്താ ദുന്യാവും രക്ഷപ്പെട്ടു, നാളെ പരലോകവും രക്ഷപ്പെട്ടു. നമ്മൾക്ക് കൂടുതൽ ഇബാദത്ത് മാത്രമേ ഉണ്ടാവുന്നത് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എന്തെങ്കിലും പരീക്ഷണം തരുന്നതിൻ്റെ കാരണമൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മളെ നല്ല ആളാക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ആയിരം കൊല്ലം അള്ളാഹു ഓതി കഴിഞ്ഞാൽ നമ്മൾ ആരായി, ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ? അപ്പോൾ അതിന് വേണ്ടി ആയിരിക്കും നമുക്കൊരു കടം തന്നിട്ട് പരീക്ഷിച്ചതോ, മക്കളെ തന്നിട്ട് പരീക്ഷിച്ചതോ, വിഷമം തന്നിട്ട് പരീക്ഷിച്ചതോ, രോഗം തന്നിട്ട് പരീക്ഷിച്ചതൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ആൾക്കാണ് അള്ളാഹു കൊടുത്തത്. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടവർ കൊടുക്കും. അപ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കും. അങ്ങനെ നമ്മൾ ദുന്യാവും ആഖിറ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിലേക്ക് അടുത്തിട്ട് ഇബാദത്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു സൂറത്ത് ആയിരം വട്ടം ഓത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ ദിവസവും നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തൊരാളായി മാറുകയും ചെയ്യും. എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു ഒറ്റ ദിവസം കൊണ്ട് അതിനുള്ള വഴി അള്ളാഹു കാണിച്ചു തരുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതാല ചില കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു വഴി കാണിച്ചു തരാത്തതിൻ്റെ കാരണം നമുക്ക് ആ ഒരു സമയം അത് നമുക്ക് ദോഷമായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഒരു ആരും വിഷമിക്കേണ്ട. ഈ ദുന്യാവിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല തരും, അഥവാ കിട്ടിയിട്ടില്ല നാളെ പരലോകത്ത് നിന്ന് എന്തായാലും കിട്ടും. നമുക്ക് ദുന്യാവ് മാത്രം പോരല്ല, ആഖിറും വേണമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എല്ലാവർക്കും ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.